ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ ശരീരത്ത് പ്രതിരോധ ശക്തി കൂട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ പ്രതിരോധ ശക്തി കൂട്ടാൻ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയ ഒന്നാണ് നെല്ലിക്ക. ഈ നെല്ലിക്ക ഒരെണ്ണം മാത്രം മതി, നമ്മൾ ദിവസവും ഒരു സ്പൂൺ കഴിച്ചാൽ മതി, നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി പെട്ടെന്ന് കൂടി കിട്ടും. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ നെല്ലിക്ക നല്ലതുപോലെ വാഷ് ചെയ്ത് വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ലാതെ തുടച്ച് മാറ്റിയതിന് ശേഷം ഒരു സ്റ്റീമറിൽ വെള്ളം വച്ച് സ്റ്റീം വന്നതിന് ശേഷം ഇതിലേക്ക് വച്ച് 10 മിനിറ്റ് സ്റ്റീം ചെയ്ത് എടുത്തിട്ടുണ്ട്. നെല്ലിക്ക എപ്പോഴും സ്റ്റീമറിൽ സ്റ്റീം വന്നതിന് ശേഷം മാത്രമേ വയ്ക്കാവുള്ളൂ, അപ്പോൾ മാത്രമേ നമുക്ക് സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഈ സ്റ്റീമർ ഇല്ലാത്തവർ ഇഡലി പാത്രത്തിൽ വച്ചും സ്റ്റീം ചെയ്യാവുന്നതാണ്. ഇഡലി പാത്രം ഇല്ലാത്തവരും വേറെ ഏതെങ്കിലും ഒരു വാവട്ടമുള്ള പാത്രത്തിൽ വെള്ളമൊഴിച്ചു കൊടുത്ത് താഴേക്ക് ഏതെങ്കിലും ഒരു സ്റ്റാൻഡോ ഗ്ലാസോ കപ്പോ എന്തെങ്കിലും കമിഴ്ത്തി വച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ പ്ലേറ്റ് വച്ചിട്ട് ആ പ്ലേറ്റിൽ നെല്ലിക്ക ഇട്ടും അടച്ച് വച്ച് നമുക്ക് സ്റ്റീം ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നല്ലതുപോലെ വെന്ത് കെട്ടിയിട്ടുണ്ട് നെല്ലിക്ക. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. തണുത്തതിന് ശേഷം ഇതിൻ്റെ കുരുവൊക്കെ നീക്കി മിക്സിയുടെ ജാറിൽ കുറേശ്ശെ ഇട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അരച്ചെടുക്കുമ്പോൾ വെള്ളം ആവശ്യം വരുമ്പോൾ നമ്മൾ ഈ സ്റ്റീം ചെയ്യാനായിട്ട് ഉപയോഗിച്ച വെള്ളം ബാലൻസ് വന്നിട്ടുണ്ട് ആ പാത്രത്തിൽ നിന്നും, ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 1/4 കപ്പ് ഇഞ്ചി കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം അരയ്ക്കുമ്പോൾ വെള്ളം ഒട്ടും ചേർക്കാതെ വേണം അരയ്ക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ എല്ലാം ഇതുപോലെ പേസ്റ്റാക്കി എടുക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ മധുരത്തിനായിട്ട് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് 3 കപ്പ് പനം കൽക്കണ്ടാണ്. പനം കൽക്കണ്ട് നല്ലതുപോലെ കുറച്ച് പൊടിച്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പനം കൽക്കണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ കൽക്കണ്ടും ചേർക്കാം, കരിപ്പട്ടി ചേർക്കാം, അതുപോലെ തന്നെ ശർക്കരയും ചേർക്കാം. മണ്ണും ഒന്നും ഇല്ലാത്ത നല്ല ഓർഗാനിക് ശർക്കര നോക്കി വേണം വാങ്ങാനായിട്ട്. പാത്രം ഒന്ന് ചെറുതായി പോയി, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വലിയ വാവട്ടമുള്ള പാത്രത്തിലേക്ക് മാറ്റി ലോ മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വേകാനായിട്ട്. 1 സ്പൂൺ കുരുമുളക് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഈ കുരുമുളക് പൊടിച്ച് ഇത് ചേർത്ത് കൊടുക്കുന്നു എന്ന് വിചാരിച്ച് ഇതിൽ എരിയോ ഒന്നും കാണത്തില്ല, കാരണം ഇത് ധാരാളം കുറച്ച് പുളിയും കയ്പ്പും ഒക്കെ ചേർന്നതാണല്ലോ നെല്ലിക്ക. അതുകൊണ്ട് ഒട്ടും നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല, ഒട്ടും എരിവ് കാണത്തില്ല. 1 സ്പൂൺ നെല്ലിക്ക ഒരു നെല്ലിക്കയുടെ നീര് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ 3 സ്പൂൺ കോൺഫ്ലവർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആഡ് ചെയ്ത സമയത്ത് വീഡിയോ ഓണല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇതിലിപ്പോൾ കാണിക്കാൻ പറ്റാത്തത്. 1 സ്പൂൺ നെയ്യ് കൂടി ലാസ്റ്റിൽ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തവിയിൽ നമ്മൾ ഇതുപോലെ കോരി ഇതുപോലെ നമ്മൾ നീക്കി കൊടുത്താൽ പാത്രത്തിൽ നിന്ന് വിട്ടുവരും. അപ്പോൾ ഇത് നമുക്ക് ഇളക്കാറുള്ള പരുവമായി. അതുപോലെ തന്നെ തവിയിൽ നിന്ന് നമ്മൾ കോരി താഴേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് താഴേക്ക് വീഴത്തില്ല. ഇതാണ് ഇതിൻ്റെ പരുവം. 1 ബട്ടർ പേപ്പറിലോ വാഴയിലയിലോ കുറച്ച് നെയ്യോ എണ്ണയോ തടവി കൊടുത്തതിന് ശേഷം ഇതുപോലെ കോരി നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതുപോലെ വച്ചും നമുക്ക് ഏതെങ്കിലും എയർ ടൈറ്റ് ജാറിൽ ഇട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഷേപ്പ് വേണമെങ്കിൽ ലഡുവിൻ്റെ രൂപത്തിലും ആക്കിയെടുക്കാം, അല്ലെങ്കിൽ സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കാം. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിത് ബോട്ടലിൽ ഇട്ട് വച്ചിട്ട് ദിവസവും 1 സ്പൂൺ കഴിക്കുകയാണ് പതിവ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ആണ് ഇത് കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവരും സുഖമായി എല്ലാവർക്കും നല്ല സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്